കുഴിക്കാൻ പോകണ്ട, കൂടുതൽ മതി. കാരണം നല്ല ഇറുക്കി വരുന്ന അപ്പം തന്നെ ഗ്രെയിൻസ് ഗ്രെയിൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ, പെട്ടെന്ന് വെള്ളം നിറക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ സ്പീഡ് ഇട്ടോ കേട്ടോ. 50 മിനിറ്റ് റെക്കോർഡിംഗ്, 48 സെക്കൻഡ്. ചെറിയ അരിപ്പ് ഉണ്ട്. അപ്പൊ നമ്മള് ആമ്പൽ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. സെറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് എത്തിയിരിക്കുന്നു ആമ്പലിന്റെ വീഡിയോ. അപ്പൊ നമ്മള് അടുത്ത് ഇറക്കുകയാണ്. ഇതിന് ചടി കൂടുതലായിരിക്കും. ആ ഒരു കടി നോക്കണം. സമുദ്രം അത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഇരുണ്ട് ഇരുട്ടി ഇരുട്ടി വരെയാണ് കേട്ടോ ഗായ്സ്. സങ്കടം വരുന്നു. അപ്പൊ നമ്മള് അടുത്ത ടാസ്കും കഴിഞ്ഞു. ഒരു കൈ പിടി മീൻ പിടിക്കുകയാണ് കേട്ടോ. അതെ അടുത്ത് പിടിക്കണല്ലേ. വൃത്തി കിട്ടാൻ ഒറ്റ ഓട്ടോ
മെയിനിൽ ഇവിടെ ഓടിപ്പിക്കുന്നുണ്ട്, വൃത്തിയായിട്ട് കാണത്തില്ല. അത് ഇനി കാണുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ. കാരണം നല്ല ഇരുട്ടി വരെയാണ് കേട്ടോ, നമ്മൾ വളരെ ലേറ്റായിട്ടാണ് വീഡിയോ എടുക്കാൻ നേരം. അപ്പൊ എല്ലാവരും ചോദിക്കും എന്താണ് വീട് നേരത്തെ വെക്കാൻ നേരത്തെ ചോദിച്ച് പണിയുണ്ടായിരുന്നുണ്ടായിരുന്നു. പണി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നെങ്കിൽ കമൽ ഇട്ടാ കൊതിപ്പിച്ചോണ്ടിരിക്കണം മീൻ. അവസാനത്തതാണ് ഇതുകൊണ്ടാവും നമ്മളുടെ ഫിഷ് ടാങ്കിലെ വെള്ളം മാറ്റൽ എല്ലാം കംപ്ലീറ്റ് ആവുക. ഇനി ഭക്ഷണങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത വെള്ളം. അപ്പൊ ഈ കാണുന്ന മൊത്തം പോയ നമ്മൾ ഇതിനെ തീടാൻ പോകണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഗ്യാപ്പ് നമുക്ക് ഇത് നഷ്ടമായിക്കൊണ്ടെങ്കിൽ പറിക്കണം, അതാണ് വേറൊരു പട്ട നൊത്ത വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ നത്ത് കേട്ടോ. ഇത് വളരെ ഡേഞ്ചറാണ്, ഡേഞ്ചർ വിഷമുള്ളതൊന്നുമല്ല. ഇത് ഭയങ്കര ശല്യമാണ്, കാരണം ഫിഷ് ഫുഡൊക്കെ ഭയങ്കര തിന്നു. അപ്പോൾ മീനുകൾ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത്രയും അങ്ങനെ കിട്ടി, ഇത്രയും ഒന്നും ബാക്കി നമ്മളെ കുടഞ്ഞ് കളഞ്ഞതാണ് കേട്ടോ. ഇങ്ങനത്തെ സാധനത്തിന് നിങ്ങൾ കണ്ടെങ്കിൽ ഉടനെ ടാങ്കിൽ നിന്ന് കളയാൻ നല്ലതാണ് അല്ലേ. അപ്പോൾ നമ്മൾ വളരെ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ രസകരമായ വീഡിയോ നിങ്ങൾ ലഭിക്കാൻ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഇതേപോലത്തെ രസകരമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.